ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിതാ വീണ്ടും നല്ല അടിപൊളി അബായാസിൻ്റെ കളക്ഷനുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ കൊടുത്തിട്ടുള്ള എല്ലാ അബായാസിൻ്റെയും ഇമ്പോർട്ടൻ്റ് നിലയിലുള്ള റേറ്റും സൂമിലുള്ള റേറ്റും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് ഈ രണ്ട് ക്ലോത്ത്സ് മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് ടൈപ്സ് ക്ലോത്ത് അവൈലബിൾ ആണ്. മാഷ, സോയ, സി ഇവയ, അങ്ങനെ കുറച്ച് ക്ലോത്ത്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ ജോർജറ്റ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ നിന്ന് കസ്റ്റമേഴ്സ് മോസ്റ്റ്ലി നമുക്ക് എൻക്വയറീസ് വരുന്നത് ഈ രണ്ട് ക്ലോത്തിലുമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ രണ്ടിനെയും റേറ്റ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നോർമൽ ഫ്ലെയറിൻ്റെ റേറ്റാണ്. നിങ്ങൾക്ക് അംബ്രല്ല ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അംബ്രല്ല ഫ്ലെയറിൽ ചെയ്യും, അപ്പോൾ 100 രൂപ എക്സ്ട്രാ വരും. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നോർമൽ അബായാസ് നിങ്ങൾക്ക് കഫ്താനായിട്ട് വേണമെങ്കിൽ ചെയ്യാം. കഫ്താനായിട്ട് ചെയ്യുമ്പോൾ 100 രൂപ എക്സ്ട്രാ വരും. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ കസ്റ്റമൈസേഷൻ, അങ്ങനെ ഒരുവിധം കസ്റ്റമൈസേഷനൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് ഇപ്പോൾ ഫ്രണ്ട് ക്ലോസ് അബായാണ് റെഫറൻസ് വീഡിയോയിലുള്ളത് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യിക്കാം. പിന്നെ സ്ലീവ് ബെൽറ്റ് സ്ലീവ് ആയിട്ടോ എലാസ്റ്റിക് സ്ലീവ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്ക് ഹൈനെക്കായിട്ടോ യൂനെക്കായിട്ടോ ഇറാനി നെക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ സിബ്ബ് വേണമെന്നുണ്ടെങ്കിൽ സിബ്ബ് വെക്കാം. ഇനി ഫ്രണ്ടിൽ സിബ്ബ് ഉള്ള അബായയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിബ്ബ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ സിബ്ബ് ക്ലോസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർഡർ ആക്കുന്ന ടൈമിൽ നിങ്ങളുടെ എന്തൊക്കെയാണോ റിക്വയർമെൻറ്റ്സ് അത് മുഴുവൻ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യണം. വോയിസ് ആയിട്ട് സെൻഡ് ചെയ്താൽ ചിലപ്പോൾ നമ്മളത് നോട്ട് ചെയ്തൊന്നും വരില്ല. കാരണം കുറേ എൻക്വയറീസ് വരുമ്പോൾ നമുക്ക് ഈ വോയിസുകൾ കേൾക്കല് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണോ അത് ഫുള്ളായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം. ബ്ലാക്കിൽ മാത്രമല്ല നമ്മൾ കളറിലും ചെയ്യും അബായാസ്. ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള അബായാസ് ബ്ലാക്കിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതേതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൽ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ കളർ ചാർട്ട് ചോദിച്ചാൽ മതി. ഈ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മെറ്റീരിയൽസിലും നമ്മളുടെ ഡിഫറെൻ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കളർ ചാർട്ട് ചോദിക്കുമ്പോൾ നമ്മളത് സെൻഡ് ചെയ്ത് തരും. പിന്നെ നമ്മളുടെ എല്ലാ അബായാസിൻ്റെയും കൂടെ ഹിജാബ് ഉണ്ടായിരിക്കും. ബ്ലാക്ക് ഹിജാബ് 1.8 മീറ്റർ ലെങ്ത്ത് ഉള്ള ഹിജാബ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കളർ അബായയാണ് നിങ്ങൾ ഓർഡർ ആക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ അതിന് മാച്ചായിട്ട് ഷോള് കിട്ടിയാലേ നമ്മൾ വെച്ച് കൊടുക്കും. പിന്നെ ഇമ്പോർട്ടഡ് ഷോളിന് കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കളർ അബായയ്ക്ക് മുഴുവനായിട്ട് നമ്മൾ ബ്ലാക്ക് ഹിജാബ് വിത്ത് അബായയുടെ കളർ ബോർഡർ എന്താണോ അത് വെച്ചിട്ടാണ് ഹിജാബ് ഉണ്ടാവുക. നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. പാകിസ്ഥാൻ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നമ്മൾ നോർമലി പോസ്റ്റായിട്ടാണ് സെൻഡ് ചെയ്യാറുള്ളത്. കാരണം പോസ്റ്റിന് കൊറിയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോസ്റ്റിനാണ് റേറ്റ് കുറവ് ഔട്ട്സൈഡ് കൺട്രീസിൽക്ക്. അപ്പോൾ നമ്മൾ പോസ്റ്റായിട്ടാണ് നോർമലി സെൻഡ് ചെയ്ത് കൊടുക്കാറുള്ളത് ഔട്ട്സൈഡ് കൺട്രീസിൽക്ക്. പിന്നെ കേരളത്തിൻ്റെ ഉള്ളിൽ കൊറിയറായിട്ടും പോസ്റ്റായിട്ടും നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ്. അതുപോലെ ഇന്ത്യയുടെ ഉള്ളിൽ ഉത്തർപ്രദേശും ജമ്മുകാശ്മീരും ഒഴികെ ബാക്കി എല്ലാ പ്ലേസിൽക്കും നമുക്ക് പോസ്റ്റായിട്ട് ഷിപ്പിംഗ് ഫ്രീ ആണ്. നിങ്ങൾക്ക് കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് ആവും. നമ്മളുടെ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് മിനിമം 15 ദിവസമാണ്. ഇനി വർക്ക് ലോഡ് ഒരുപാടുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി ദിവസം എടുക്കും. നമ്മളുടേത് എല്ലാതും കസ്റ്റമൈസ്ഡ് അബായയാണ്. നിങ്ങളുടെ ഓർഡറിനനുസരിച്ചിട്ടാണ് നമ്മൾ അബായാസ് ചെയ്തു തുടങ്ങുക. അപ്പോൾ അതുകൊണ്ടാണ് ഡിസ്പാച്ച് ടൈം കുറച്ച് ദിവസം എടുക്കുന്നത്. പിന്നെ നമ്മളുടെ എംബ്രോയിഡറി അബായാസും ഹാൻഡ് വർക്ക് അബായാസും പിന്നെ സിമ്പിളായിട്ടുള്ള പൈപ്പിംഗ് അബായാസ് ഉണ്ടല്ലോ, ഇതെല്ലാതും അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ ഈ ഒട്ടിക്കുന്ന സ്റ്റോൺ വർക്ക് ഉണ്ടല്ലോ, അതുപോലത്തെ അബായാസ് നമ്മൾ ചെയ്യാറില്ല. ബാക്കി ഹാൻഡ് വർക്ക്, എംബ്രോയിഡറി പിന്നെ പൈപ്പിംഗ് അബായാസൊക്കെ നമ്മളുടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ അയക്കുന്ന പാർസല്, ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് റിട്ടേൺ ഉണ്ടോ റിട്ടേൺ ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ അയക്കുന്ന പാർസല് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കുന്നത് തൊട്ടിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം. എന്തെങ്കിലും ഡാമേജ് നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡാമേജ് ഓപ്പണിംഗ് വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്തു നിന്ന്, അതായത് ഇപ്പോൾ നിങ്ങൾ 54 സൈസ് പറഞ്ഞു, നമ്മൾ 58 അയച്ചത്, അത് നിങ്ങൾക്ക് ലെങ്ത്തൊക്കെ മെഷർ ചെയ്യുമ്പോൾ മനസ്സിലാവും 54 ആണോ 58 ആണോ സൈസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഹാൻഡ് വർക്ക് പൊട്ടുക അതിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പണിംഗ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും പ്രോഡക്റ്റ് കസ്റ്റമറെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൽ ഇങ്ങനെ ഡാമേജ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഡാമേജ് ഉണ്ടാവും എന്നല്ല ഞാൻ പറയണത്, നമ്മളെല്ലാതും ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ നമ്മളൊരു 100 അബായ അയക്കുമ്പോൾ അതിൽ നമ്മൾ കണ്ണുപെടാതെ പോണ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവും, അതിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് എടുക്കണം.
എന്നിട്ട് നമ്മളെ പ്രോഡക്റ്റിൽ, നമ്മൾ നിങ്ങൾക്ക് അയക്കുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആ ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ റിട്ടേൺ എടുത്തിട്ട് അതിലെന്താണോ ഡാമേജ് നമ്മളത് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഹോം ഡെലിവറി അവൈലബിൾ ആണോ എന്ന്. നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അതായത് ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ പോസ്റ്റ് ആയിട്ടാണ് സെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ആക്കുന്ന ടൈമിൽ തന്നെ നമ്മളടുത്ത് പറയണം ഹോം ഡെലിവറി വേണം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൊറിയർ ആകുമ്പോൾ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ന് ഇവിടുന്ന് അയച്ചാൽ ഒരു രണ്ട് ദിവസം, മാക്സിമം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൻ്റെ ഉള്ളിലൊക്കെ റിസീവ് ആവും. പക്ഷേ പോസ്റ്റ് അങ്ങനെയല്ല, നമ്മൾ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് മിനിമം ഒരു 5-6 ദിവസം എടുക്കും. അപ്പോൾ അർജൻറ്റ് ഓർഡേഴ്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം കൊറിയറായിട്ട് നിങ്ങൾ ഓർഡർ ആക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളടുത്ത് കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ ആ റേറ്റ് കണ്ടു, ഇവിടെ ഈ റേറ്റ് കണ്ടു, അതിന് നമുക്ക് തരാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തരാൻ കഴിയുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ആക്കുന്നത്. കാരണം നല്ല ക്വാളിറ്റി, ഇപ്പോഴത്തെ മാർക്കറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ള ക്ലോത്ത്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മളെ ക്വാളിറ്റി പക്കാ ക്വാളിറ്റിയാണ്, നിങ്ങൾക്ക് 100% വിശ്വസിക്കുക നമ്മളെ ക്വാളിറ്റി. അപ്പോൾ മാർക്കറ്റിൽ തന്നെ പല ക്വാളിറ്റിയിൽ മെറ്റീരിയൽസ് എല്ലാതും അബായയുടെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതായത് ലോ റേറ്റുള്ള ക്ലോത്ത്സ് വരെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ അങ്ങനത്തെ ക്ലോത്തിലൊന്നുമല്ല ചെയ്യുന്നത്, നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള നല്ല പക്ക ക്വാളിറ്റി ക്ലോത്ത്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ റേറ്റ് നമ്മൾ ആ ബായക്കുണ്ടാവും. എന്നാലും ഓവർ റേറ്റും കാര്യങ്ങളൊന്നുമല്ല, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള, നമ്മളുടെ നിന്ന് എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെ പറയുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് എന്നാണ്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ റേറ്റ് കമ്പാരിസൺ ചെയ്യാതെ ക്വാളിറ്റി കമ്പയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ലോ റേറ്റിൽ പല സാധനങ്ങളും നമുക്ക് കിട്ടും, അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും അതിന് എത്രത്തോളം ക്വാളിറ്റി കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പക്കാ ക്വാളിറ്റിയാണ്, നിങ്ങൾക്കത് 100% വിശ്വസിക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡാമേജ് നമ്മൾ അയക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ എടുത്തിട്ട് നമ്മൾ കസ്റ്റമർക്ക് ക്ലിയർ ആക്കിയും കൊടുക്കും. പിന്നെ നമ്മളുടെ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രീ പേയ്മെൻ്റ് ആണ്. നിങ്ങൾ ഓർഡർ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം, അങ്ങനെയാണ് നമ്മളെ പേയ്മെൻറ്റ് സിസ്റ്റം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, അബായയുടെ കളർ മാത്രമല്ല നിങ്ങൾക്ക് വർക്കിൻ്റെ കളറും കസ്റ്റമൈസ് ചെയ്യുക. ഗോൾഡനായിട്ടോ ബ്ലാക്കായിട്ടോ ഫുള്ള് വൈറ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് കളർ വേണോ അതിനനുസരിച്ച് നമ്മളുടെ കയ്യിൽ കളർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കളറിലൊക്കെ ചെയ്ത് തരും. പിന്നെ എംബ്രോയ്ഡറി അബായാസ് ഡിസ്പാച്ച് ആക്കാൻ കുറച്ച് ഡിലേ വരും, കാരണം എംബ്രോയ്ഡറിക്ക് ഒരുപാട് ടൈം എടുക്കും ചെയ്ത് വരാൻ. അപ്പം നമ്മളുടെ ഈ അബായാസ് വാങ്ങിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ, ഏത് അബായയാണോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ആ വാട്സപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കോളിൽ അവൈലബിൾ അല്ല, കാരണം ഓരോ ദിവസം ഒരുപാട് കോൾസ് വരികയാണ്. അപ്പോൾ നമ്മൾ ഓരോ മെസ്സേജസ് ചെക്ക് ചെയ്തിട്ട് വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കും. പിന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ആവണം. നമ്മൾ ഗ്രൂപ്പിലും ഒരുവിധം ദിവസങ്ങളിലെല്ലാം അപ്ഡേഷൻസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലുള്ള മോഡൽസ് അല്ലാതെ വേറെ മോഡൽസും ഓഫേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. റെഡി സ്റ്റോക്ക് വരുമ്പോൾ അതും ചെയ്യാറുണ്ട്. അതുപോലെ നമ്മളെ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ദിവസം നല്ല മോഡൽസുമായിട്ട് നമ്മൾ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യും ഇൻഷാല്ലാ. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.